വിഴിഞ്ഞൻ തുറമുഖം എന്ന ആശയത്തിന്റെ തുടക്കം മുതൽ അതിനൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞ ഏക ദൃശ്യമാധ്യമം ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു. വികസന കുതിപ്പിനൊപ്പം നിൽക്കുമ്പോൾ തന്നെ തീരത്തിന്റെ ആശങ്കകളും അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥകളും നിരന്തരം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചു. വിവിധ കാലങ്ങളിൽ വിവിധ സർക്കാരുകൾ വിഴിഞ്ഞത്തിനായി നടത്തിയ ഓരോ നീക്കങ്ങളും ഞങ്ങൾ കേരളത്തെ അറിയിച്ചു. പോയ 3 പതിറ്റാണ്ടിലെ ഞങ്ങളുടെ വിഴിഞ്ഞം വാർത്തകളിലേക്ക് വളരെ പെട്ടെന്നൊരെത്തിയതുണ്ട്. സംസ്ഥാനം രൂപീകൃതമായ ശേഷം വിഴിഞ്ഞം പദ്ധതിക്ക് ജീവൻ വെക്കുന്നത് 1991 എം വി രാഘവനായിരുന്നു അന്ന് തുറമുഖമന്ത്രി. 30 കൊല്ലത്തിന് ശേഷം തുറമുഖം പൂർണ്ണമായും സർക്കാരിന്റേതാകുമെന്ന് മന്ത്രി എം വി രാഘവൻ പറഞ്ഞു. 4,360 കോടിയാണ് പദ്ധതി. ആദ്യഘട്ടം 1,850 കോടി, രണ്ടാം ഘട്ടം 990 കോടി, മൂന്നാം ഘട്ടം 1,520 കോടി. 95 ആന്റണി സർക്കാർ കരാർ ഒപ്പിട്ടെങ്കിലും പിന്നെയും ഒന്നും നടന്നില്ല. വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര നിലവാരത്തിൽ തുറമുഖം പണിയുവാനുള്ള ധാരണാപത്രത്തിൽ സർക്കാർ ഒപ്പുവച്ചിരിക്കുകയാണ്. പക്ഷേ ഇതുവഴി അവിടുത്തെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുകയാണ് എന്നാണ് സംശയം. ഒരു വൻകിട തുറമുഖമായി വികസിക്കുവാൻ വേണ്ട സ്വാഭാവിക സൌകര്യങ്ങൾ ഒത്തിണങ്ങിയ പ്രദേശമാണ് വിഴിഞ്ഞം കടൽത്തീരം. 10,000-ത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തിന്റെ ഭാവിയാണ് ഇങ്ങനെയൊരു പദ്ധതിയുടെ മറുവശം. നായനാർ ഉമ്മൻചാണ്ടി VS സർക്കാരുകളുടെ കാലത്ത് പല കമ്പനികളും താല്പര്യം കാണിച്ചു, എല്ലാം വഴിമുട്ടി. മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച 1.5 മണിക്കൂർ നീണ്ടുവന്നു. വിഴിഞ്ഞം പദ്ധതിക്കുള്ള ടെൻഡർ അംഗീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് സുരക്ഷാ കാരണങ്ങളാണെന്ന് പ്രധാനമന്ത്രി സംഘാംഗങ്ങളെ അറിയിച്ചു. നിങ്ങൾക്കിപ്പോ അറിയേണ്ടത് ഉണ്ടോ ഇല്ലയോ ഇല്ല എന്നുള്ള അടിസ്ഥാനത്തിൽ നാളെ ഒരു കാച്ചാൻ വേണ്ടിട്ട് ഞങ്ങളും അങ്ങനെ എത്തി എന്ന് പറയാറായിട്ടില്ല. വിഴിഞ്ഞം തുറമുഖ പദ്ധതി അട്ടിമറിക്കുന്നത് തമിഴ്നാട് സർക്കാരാണെന്ന് ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ ഉന്നതതല യോഗം ചേർന്ന് പദ്ധതിയുടെ വിവിധ വശങ്ങൾ വീണ്ടും ചർച്ച ചെയ്തു. ദില്ലിയിലും സംസ്ഥാനത്തുമായി വിവിധ ചർച്ചകൾ, സർവകക്ഷി സംഘങ്ങളുടെ സന്ദർശനങ്ങൾ, പദ്ധതി വൈകുന്നതിനെതിരെയും നാട്ടുകാർക്കുള്ള പാക്കേജുകൾക്കെതിരെയും വലിയ പ്രതിഷേധങ്ങൾ. സമരം സംഘടിപ്പിച്ചത് വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ കമ്മിറ്റി. വിഴിഞ്ഞം തുറമുഖ പദ്ധതി സർക്കാർ ഉടമസ്ഥതയിൽ തന്നെ വേണമെന്നാണ് ആവശ്യം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന സമരക്കാർക്കിടയിൽ ആവേശമായി സൂപ്പർ താരം. വെറും ഒരു ഉദ്ഘാടനം എന്ന് പറയുന്ന പ്രസംഗത്തിലല്ല, എനിക്ക് 7 എന്ന നമ്പറിനോട് വലിയ വിശ്വാസമാണ്. 7,000 മുടി നൽകാൻ പറ്റാത്ത അവസ്ഥയാണ് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് 7 മുടി അതിന്റെ മൂട് വെച്ച് മുറിച്ച് ഞാൻ ഈ പരിപാടിക്ക് ഭാഗമാണ്. ആത്മാഭിമാനമുള്ള ഒരു മലയാളിക്കും. വിഴിഞ്ഞം ജംഗ്ഷനിൽ നിന്നും CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ മനുഷ്യച്ചങ്ങലയിലെ ആദ്യ കണ്ണിയായി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ CPA സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രനായിരുന്നു അവസാന കണ്ണി. VS അച്യുതാനന്ദൻ ഗാന്ധി പാർക്കിൽ ചങ്ങലയിൽ അണിചേർന്നു. രാഷ്ട്രീയ വിവാദങ്ങൾ, നിയമക്കുരുക്കുകൾ, അഴിമതി ആരോപണങ്ങൾ. പ്രമുഖ തുറമുഖ നിർമ്മാതാക്കളായ അദാനി ഗ്രൂപ്പിന്റെ ചെയർമാൻ ഗൗതം അദാനിയാണ് ഇന്ന് ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമായ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖം അദാനി ഗ്രൂപ്പിന്റേതാണ്. CM was very receptive and his principal secretary to CM also participate in the meeting and we'll have further meeting, official meetings also in next 10 days times. വിഴിഞ്ഞം പദ്ധതി അദാനി ഗ്രൂപ്പിന് നൽകാൻ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തിയെന്നാണ് പിണറായിയുടെ പ്രധാന ആരോപണം. മാർച്ച് 3 ദില്ലിയിൽ ഒരു MP വീട്ടിൽ അദാനിയുമായി ഉമ്മൻചാണ്ടി രഹസ്യ ചർച്ച നടത്തിയെന്നും പിണറായി കുറ്റപ്പെടുത്തി. സുതാര്യത ഉറപ്പാക്കാൻ റീടെൻഡർ വേണമെന്നും പിണറായി ആവശ്യപ്പെടുന്നു. തുടർച്ചയായ വിവാദങ്ങളിലും പ്രശ്നങ്ങളിലും പെട്ട് വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അനുഭവം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം പദ്ധതി വേണം, അത് വിവാദത്തിൽപ്പെട്ട പദ്ധതി ഇല്ലാതാക്കാൻ പാടില്ല. സംസ്ഥാനത്തിന്റെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കും. ഈ 3 കാര്യം പറയും, എന്നിട്ടും എതിർക്കുകയാണെങ്കിൽ സാർ ആ എതിർപ്പിനെ ഈ ഗവൺമെന്റ് വകവെക്കത്തില്ല. വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയിരിക്കും. നമ്മൾ അപ്പുപ്പന്മാരുടെ മുമ്പേ പറയണം, ഹാർബർ വരും, ഹാർബർ വരും, ഹാർബർ വരും. ഇതുവരെ ഇവിടെ തുറമുഖമായില്ലല്ലേ. മക്കൾക്ക് ഒരു ജീവിതം മുന്നിട്ട് വരും, ഞങ്ങളെ കാലങ്ങൾ കഴിഞ്ഞു പോവും, മക്കൾക്ക് ഒരു ജീവിതം വരുമല്ലോ എന്നാണ് പറയുന്നത്. വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയോടെ ട്രാക്കിലായ പദ്ധതിയുടെ കുതിപ്പ് അതിവേഗം. ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ത്രിമാന ദൃശ്യാവിഷ്കാരം പ്രകാശനം ചെയ്തത്. ഇങ്ങനെയായിരിക്കും നമ്മുടെ വിഴിഞ്ഞം പദ്ധതി. ഒടുവിൽ 2015 ഒക്ടോബർ 17 ഉമ്മൻചാണ്ടി സർക്കാരും അദാനി ഗ്രൂപ്പും കരാറിൽ ഒപ്പിട്ടു. എതിർപ്പുകൾ മറികടന്ന് 2015 ഡിസംബർ 5 തുറമുഖ നിർമ്മാണത്തിന് തറക്കല്ലിട്ടു. പിന്നെയും പല വെല്ലുവിളികൾ.
1000 ദിവസത്തിനുള്ളിൽ കമ്മീഷൻ എന്ന ഉറപ്പിൽ തുടങ്ങിയ നിർമ്മാണമാണ് ഇപ്പോൾ 9 വർഷമായത്. ന്യൂസ് ഡെസ്ക്, ഈശാനെറ്റ് ന്യൂസ്.